പക്ഷെ വേൾഡിൽ അറിയപ്പെടുന്ന കുഞ്ഞുട്ടി എന്നാ. ആധാർ കാർഡിലൊക്കെ മുഹമ്മദ് എന്നും വേൾഡിൽ അറിയപ്പെടുന്നത് കുഞ്ഞുട്ടി. എയർ ടൈറ്റ് ആണ്. നമ്മുടെ ടയറിലൊക്കെ വയറല്ലേ, അപ്പൊ അത്ര ലോഡ് താങ്ങില്ലേ ബസ്സൊക്കെ. ഹലോ ഗൈസ്, അപ്പോ നമ്മളിന്ന് വന്നതേ 3.5 ലക്ഷം രൂപക്ക് ഒരു ടെറസ് വീട്, അത് കാണിച്ചു തരാനാണ്. അതുണ്ടാക്കിയ നമ്മളെ കുഞ്ഞുട്ടിക്കാക്കാനടുത്ത് കാണിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മൂപ്പരുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ല കേട്ടോ. ആ കാണാനാണ് മൂപ്പര വീട്. അപ്പോൾ മൂപ്പര വീട്ടിൽ ഒന്ന് പോയേക്കാം. മൂപ്പരടെ ഉണ്ട്, മൂപ്പരടെ അങ്ങനെ ചുരിച്ചു നിൽക്കേണ്ടതല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. കുഞ്ഞുട്ടിയാക്കാ, എത്ര വർത്തമാനം, എന്നിട്ട് വരികളെ ഞാനവിടെ ഉള്ളിൽ കയറിയാലോ. നിങ്ങൾ ഉണ്ടാക്കി വരാണ് പറഞ്ഞത്? മൂപ്പരുണ്ടാക്കിയ പേര നമുക്ക്, മൂപ്പരുണ്ടാക്കിയ പേര ഫുള്ള് ഞാൻ കാണിച്ചു തരട്ടോ എങ്ങനെയത് ഉണ്ടാക്കിയെന്നൊക്കെ. ആ അപ്പൊ ഞാൻ ഉള്ളിലേക്കൊന്ന് പോയോക്കട്ടെ. ഞാൻ ഉള്ളിക്കാരത്തെ ആ ടൈലൊക്കെ കിട്ടുന്നു കേട്ടോ, ടൈലൊക്കെ ഇട്ടാൽ അടിപൊളിയാക്കി ഉണ്ടാക്കിയ വീടാണ്. മൂപ്പരെ മൂപ്പരെ ശരിക്കും ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് പേരി ക്യാമറ ഇങ്ങോട്ട് പേരി. മൂപ്പരൊരു അഭിമാനാണ് കേട്ടോ ആ പറയണത്. സോറി ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നിങ്ങൾ ഉണ്ടാക്കിയാണെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ സാധനം തന്നെ. ഇതാ ഈ ഒരു ഷീറ്റ്, ഇതാ ഈ രണ്ട് ഷീറ്റ്, ഇവിടെ ഒരു ഷീറ്റ് ഉണ്ടാവും, അതേപോലെ ഇപ്പുറത്തും ഒരു ഷീറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അങ്ങനെ ഓരോ ഷീറ്റ് ഷീറ്റായിട്ട് വെക്കുക. അതെ, ഇത് 1 മീറ്റർ ഹൈറ്റിൽ മാത്രമേ കോൺക്രീറ്റ് ഇടാൻ കഴിയുള്ളൂ. പിന്നെ അതിന്റെ കഴിഞ്ഞല്ല അത് മതി, എന്തെങ്കിലും പിള്ളേരൊക്കെ എന്തെങ്കിലും പന്നിയൊക്കെ മാത്രമേ കോൺക്രീറ്റ്, പന്നിയൊക്കെ വന്നിടിക്കുകയാണെങ്കിൽ. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ ഇതിന്റെ മുകളിൽ വാർക്കുമ്പോ ഈ ഒരു 1 മീറ്ററിന്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ മുകളിലേക്ക്, 1 മീറ്റർ 3 മീറ്ററിന്റെ ഗ്യാപ്പ് ഇല്ലത്. എയർ ടൈറ്റ് ആണ്. നമ്മുടെ ടയറിലൊക്കെ വയറല്ലേ, അപ്പൊ അത്ര ലോഡ് താങ്ങില്ലേ ബസ്സൊക്കെ. ഇവിടെ ഇങ്ങനെ നിന്നിങ്ങനെ ഈ വീട് ഇങ്ങനെ മൊത്തത്തിൽ വീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരി അല്ലേ. ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് മൊത്തത്തിൽ വീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സാധാരണ ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. അതാ ഈ ഒരു ഭാഗത ഇൻട്രസ്റ്റീല കൊണ്ട് കമ്പിയൊക്കെ വെച്ചിട്ട് ഇതിന്റെ മുകളിലിതാ നിങ്ങൾ പറഞ്ഞ ഷീറ്റ് അല്ലേ, എട്ടമ്മ ഷീറ്റ്, അത് ഇട്ടിട്ട് അങ്ങനെ നീളത്തിൽ നോക്കാൻ നോക്കി ചുമരുണ്ടാക്കിയത് മുമ്പില് ഒക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ചാണ് കേട്ടോ. ഒക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു വാർപ്പിന്റെ വീട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇതിന്റെ ഇടയിൽ പ്ലംബിങ്ങും പോകണല്ലോ, അതെങ്ങനെ? പ്ലംബിങ് ഓപ്പൺ ആയിട്ടാണ് അധികം ഉള്ളത്, വയറിംഗ് മാത്രമേ കൺസിഡർ ഉള്ളൂ. വയറിംഗ് മാത്രമേ ഉള്ളിലൂടെ പോകുന്നുള്ളൂ. വയറിംഗ് ഉള്ളിലൂടെ കൊടുക്കാൻ വളരെ ഈസി അല്ലായിരുന്നു. ഈസി ഇത് തുളക്കണം, ഇത് തുളച്ചിട്ട് വയറിംഗിന് വേറെ പൈപ്പ് വരുന്നില്ല നിങ്ങൾക്ക്. വയറിംഗിന് വേറെ പൈപ്പ് വരുന്നില്ല, കാരണം എന്താ വെച്ചാല് ഈ ഒരു ഈ പൈപ്പ് അല്ലേ, എന്താ പൈപ്പിന്റെ പേരെന്താ? പി വി സി പൈപ്പ്. വയറിംഗ് പൈപ്പ്, അത് വയറിംഗ് പൈപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതോ ഈ കമ്പനിയുള്ള കൂടെ? അല്ല, അത് കമ്പനിന്റെ മാത്രമേ സ്ലീവ് ഇട്ടിട്ടുള്ളൂ, തുളക്കണ സ്ഥലത്ത് മാത്രം. തുളക്കണ സ്ഥലത്ത് മാത്രം അല്ലേ, സംഗതി അതെ. അടിപൊളിയായിട്ട് എപ്പൊക്കെ നല്ല മാർബിൾ ടൈൽസ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. സ്റ്റെപ്പ് അടിയിൽ മണ്ണ് നിറച്ചതാണ്, മണ്ണ് നിറച്ചിട്ട് ടൈൽസ് വിറ്റ് ചെയ്തിട്ടതിൽ മണ്ണ് നിറച്ചു. പിന്നെ ഈ ഇരുമ്പുണ്ട്, സ്ക്വയർ പൈപ്പ് ഉണ്ട്, സ്ക്വയർ പൈപ്പ് ഉള്ളിലുണ്ട്. ഷീറ്റുമ്പലാണ് ടൈൽസ് ഒട്ടിച്ചത്, ഷീറ്റുമ്പലാണ് ടൈൽസ് ഒട്ടിച്ചത്. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് രണ്ട് സൗകര്യം ബാത്റൂമിന്റെ ഉള്ളിലാണ്, രണ്ട് ക്ലോസറ്റ് അല്ലേ. അതെ അതെ, അലക്കാനുള്ള കല്ലും വെച്ചിട്ടുണ്ട്. സംഗതി മൂപ്പര് നമ്മളെ മൂപ്പര തലനാണ് ഇത്, ഇത് ഇങ്ങനെ കൊണ്ടുവരാനേ നമ്മളെ പാർട്ണർക്ക്. ഇതാണ് 25 വർഷം മുമ്പ് വാൽവ് മാറ്റിച്ച ആളാണ് നമ്മളെ പാർട്ണർ. അപ്പൊ അതാണ് ക്ലോസറ്റ് ഒക്കെ റെഡിയായിട്ട് ഉണ്ടാകാൻ കാരണം. ഇപ്പം 2 വർഷം മുമ്പ് പിന്നെയും ചെയ്തു, ഒരു വാൽവ് മാറ്റം ചെയ്ത് ഒരു വാൽവ് റിപ്പയറും ചെയ്ത്. വാൽവ് മാറ്റിയ ആളാണ്, ബുദ്ധിമുട്ടില് ചിലപ്പോ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലേ, അതാണ് വാൾവും ഫിറ്റ് ചെയ്യാൻ കാരണം. മൂപ്പര ആദ്യം തന്നെ ചിന്തിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൂപ്പര ചെറിയ ചെറിയ പൈസ ഒക്കെ മാക്സിമം ഇവിടെ ഒക്കെ നമുക്ക് നോക്കിയാൽ, ഇവിടെ ഒരു ഫില്ലർ കൊടുത്താണ് അല്ലേ, ഫില്ലർ ജി ഐ പൈപ്പാണ്, ജി ഐ പൈപ്പ് കൊണ്ടില് ഇവിടെ ഈ ഒരു സ്ക്വയർ ഈ ഒരു വിടുത്താണ് നമുക്ക് ചുമര എല്ലാ ഭാഗവും വരുന്നത് അല്ലേ. ഇതിപ്പോ എത്ര ഇഞ്ച്? 2.5 ഇഞ്ച് വരും. 2 ഇഞ്ച്, 2.5 ഇഞ്ച്, 1.5 ഇഞ്ച് പൈപ്പുമാണ്, 1.5 ഇഞ്ച് കാലഞ്ച്, ഇത് അങ്ങോട്ടും ഉണ്ടാവും, 2 ഇഞ്ച് ഉണ്ടാവും, 2 ഇഞ്ച് ഉണ്ടാവും. ഏകദേശം ഇതിന്റെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കർട്ടനൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് ഇവിടെ ഷീറ്റൊക്കെ വെച്ചിട്ട്. ഇതാണ് ഇതിന്റെ ഡോർ. ഇവിടെ ഈ ഒരു ട്രിക്ക് ഉണ്ട്, ഈ ഡോറിന്റെ ഈ ഭാഗത്ത്
ഇതൊക്കെയാണ്. ഇതാണ് മുമ്പിൽ കുറച്ച് ബുദ്ധി കുറച്ച് കൂടുതൽ ഉണ്ടോന്നുണ്ടോ കുറച്ച്. കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരു ഗാന്ധം വെച്ചിട്ടുണ്ട്, ഈ ഡോറ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അവിടെ വേണ്ട അമ്പി നിൽക്കും. പിന്നെ ചെറിയ കുട്ടികളൊന്നും വന്നാൽ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് പോരില്ല അല്ലേ, കാറ്റടിച്ചാലൊന്നും പോരില്ല. പിന്നെ നമുക്ക് ഇതിപ്പോ നമ്മള് സൈഡ് ബിസിനസ് ആട്ടോ. ഇതെന്താ സൈഡ് ബിസിനസ്? ഇത് ഫിൽട്ടർ ആണ്. ഫിൽട്ടർ, വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഒരു സംവിധാനങ്ങൾ വെച്ചുകൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക്, എല്ലാ വീട്ടിലും വെച്ചു കൊടുക്കും. അപ്പൊ ശരിക്കും ആക്ച്വലി എന്തൊക്കെ പണി എന്താണ് ശരിക്ക്? എന്റെ വർക്കിന് പേരില്ല, അറബി പറഞ്ഞാൽ മുഷക്കൽ എന്ന് പറയാം. മുഷക്കൽ എല്ലാം മിക്സ്ഡ് എന്നാണല്ലോ മുഷക്കല്ല. വീട് പാല് കാച്ചി വന്ന് ഭക്ഷണം ഉണ്ടാക്കിയ ഞാൻ തന്നെയാണ്. ബിരിയാണി വെച്ചതും ബിരിയാണി വെച്ചതും എന്റെ മോളെ കല്യാണത്തിന് ബിരിയാണി ഉണ്ടാക്കി. അതെ, എല്ലാ വർക്കും ഞാൻ തന്നെയാണ്, വേറെ ആളില്ല. ഹെൽപ്പിന് 79 പൈസ ഹെൽപ്പിന് ഒരാളുണ്ടായിരുന്നു. വേറെ ആർക്കും കൊടുത്തില്ല. അതായത് നിങ്ങളെ കീശയിൽ നിന്ന് പൈസ ഈ സാധനം വാങ്ങാനല്ലാതെ കൂലിക്കായിട്ട് വല്ല ആർക്കും കൊടുത്തിട്ടില്ല. ബുദ്ധിന്റെ ഒപ്പം എന്റെ ഒരു മകളെ ഭർത്താവ് മരുമകൻ ആ 79 ദിവസം കൂടി തന്നു. അതും 262 ദിവസമാണ് ബാക്കി കരക്കാൻ പൈസയും പോയത്. 262 ദിവസമാണ് ഇത്. അത്ര ആവുമായിരുന്നോ ശരിക്ക്? അത്ര ദിവസം ആവുമായിരുന്നോ? അത് ആവോ വെച്ചാല് നമ്മള് എന്തെങ്കിലും സാധനം കിട്ടാത്ത ബുദ്ധിമുട്ടോ? അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ ചെയ്യായിരുന്നു തീർക്കാൻ. പൈസ ഞാൻ മുന്നേ തീർക്കാൻ തീർക്കായിരുന്നു. വരി നമുക്ക് ഇനി റൂം കൂടി കാണാം. ഇതാണത്തെ റൂമ്. ഓ, റൂമൊക്കെ നമുക്ക് സാധാ ഒരു വാർപ്പിന്റെ വീടില് എങ്ങനെയാണ് റൂം ഉള്ളത്? അതേ ഒരു സിറ്റുവേഷനിലാണ് റൂമൊക്കെ ഉള്ളത്. അവിടെ എന്താ ഒരു ചെറിയ ഇത് കാണുന്നത്? എന്താ ചെറിയ ഒരു നമ്മള് ആസാമിയയിലെ അബദ്ധത്തില് ഒന്ന് വീട് ഇങ്ങനെ വീണതാണ്. ആ ഒരു ചെറിയ കാല് തട്ടിയോ? അപകടം ഒന്നും പറ്റിയില്ല, പൊട്ടിയപ്പോ ഞാൻ സീറ്റ് കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യണം അല്ലേ? സംഗതി സാധാരണ റൂം പോലെ അത് ഇതൊക്കെ നമുക്കൊരാള് സ്പോൺസർ തന്നെ. എന്റെ ഭായിണ്ട് അഞ്ച്. ശരി, ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളൊക്കെ കണ്ടാ നമുക്ക് ഒരിക്കലും ഇത് സാധാരണ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. സാധാരണ വാർപ്പിന്റെ വീട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഏതെങ്കിലും കൂടെ വരി നമുക്ക് ഇനി ഈ ഒരു ഭാഗം അവിടെ കിച്ചണും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. വരി കിച്ചണും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോ തന്നെ ഇവിടെ ഒരു നിസ്കാര ഹാളുണ്ട്. അതായത് ചെറിയ രണ്ടു പേർക്ക് നിസ്കരിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഹാള്. ഇവിടെ തട്ട് ആന കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഇതിന്റെ ഉള്ളിലേക്ക് പോയേക്കാം, കിച്ചൺ ഭാഗത്തേക്ക് പോയേക്കാം. ഓ, അടിപൊളി കിച്ചൺ ഒന്നും ഒരു രക്ഷയില്ലട്ടാ. ഇത് ആരുണ്ടാക്കിയ ചോദിക്കാനില്ല, മൂപ്പരനാണല്ലോ. ഇതിന്റെ എല്ലാ സാധനങ്ങളും മൂപ്പരനാണ്. ഈ ഫ്രിഡ്ജ് വാങ്ങിയതാണ്? കഴിച്ചില്ല, ഫ്രിഡ്ജ് വാങ്ങിയതാണ് കേട്ടോ. ഇതാ ഇവിടെതാ ഇങ്ങനെ നോക്കിയാ അറിയാം. ഇവിടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ റാക്കൊക്കെ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള. ഇതിനുള്ള ഇവിടെ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇല്ല. ഇല്ല, അതിനുള്ളിൽ ഒരു ലൈറ്റിംഗ് ഉണ്ടാക്കണം കേട്ടോ. ഇതാ ഇവിടെ നമുക്ക് പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും വർക്കേരി ഉണ്ടാക്കും. വർക്കേരി ഉണ്ടാക്കാണ്ടോ? ആ ഇവിടെ സീറ്റൊക്കെ ഇട്ട് തൽക്കാലം വെച്ചിട്ടുണ്ടല്ലേ. കോഴിക്കുട്ടികളും കോഴിക്കുട്ടികളെ കോഴിക്കോട് ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. കോഴിക്കോട് അല്ല, നിങ്ങൾ ഉണ്ടാക്കിയാണെന്ന് ഇനി പ്രത്യേകം പറയണ്ട, എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതന്നെയാണ്. നിങ്ങക്ക് മനസ്സിലായി നമുക്ക് ഈ റൂമിൽ അലമാര എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു നിങ്ങളെ. അതെ, ആ അലമാരോടെ ഇതാ. ആ ഇതാണ് ഞാൻ, ഇതൊരു ബ്രൗൺ കളറിലത്. ഇതെന്താണ് സീറ്റ്? എന്താണ് സീറ്റ്? എട്ടമ്പ സീറ്റ്. ഉള്ളില് പി വി സി പൈപ്പ് 3/4 ഇഞ്ച്. ഉള്ളില് പി വി സി, ഈ ഒരു സാധനം പി വി സി. ഇതിനുള്ളില് സാധനങ്ങൾ എത്ര ലോഡും വെക്കാം? എത്ര വെക്കാം? ഇതിപ്പോ സാധാരണ നമ്മൾ ഉണ്ടാക്കാൻ എത്ര രൂപയാവും? 25,000 രൂപയോളം വരും. 25,000 രൂപയോ? ഇതിപ്പോ എത്ര രൂപയാ നിങ്ങക്ക്? ഇതിനൊക്കെ ഒരു 3-4 രൂപയൊക്കെ ആയിട്ടുണ്ടോ? എങ്ങനെ കമ്പനി രക്ഷപ്പെടാ? ആ ഇതന്നെ വരാണ് മൂപ്പര് ഇതൊക്കെ ഉണ്ടാക്കും. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാന്? ഇനിയിപ്പോ പൈസ കിട്ടിയാല് അപ്സ്റ്റെയർ റെഡി ആക്കാന്നുള്ളതാണ്. റൂം മോൻ കല്യാണം ആയിക്കാണ്ട്. മോൻ കല്യാണം ആയിക്കാണ്ട് ഇപ്പൊ ഇവിടെ കല്യാണം ആരത്തിൽ നടന്നപ്പോ മോളത് കഴിഞ്ഞു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു ഇതിന് മോളെ കല്യാണത്തിന് പറ്റിയില്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? അത്ഭുതങ്ങളെ ഇങ്ങനെ പറയും. അതെ, ആ പിന്നെ ഇങ്ങോട്ട് വരി. ഇതാ ഇവിടെ വാഷ് ബേസ്. ഇതൊക്കെ ഈ വാഷ് ബേസ് താങ്ങാനുള്ള ഇതൊക്കെ ഇതിനുണ്ടോ? അതുണ്ട്. ഇതിപ്പോ ചോമരന്റെ ഇടയില് അല്ല, അതായത് ഈ ഒരു ഷീറ്റിന്റെ ഇടയില് രണ്ട് ഷീറ്റ് വെച്ച്, രണ്ട് ലെയർ ഷീറ്റ് വെച്ച് അതിന്റെ ഇടയില് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അടിഭാഗം 1 മീറ്റർ ഹൈറ്റില്. ഒരു മീറ്റർ ഹൈറ്റില്? 1 മീറ്റർ ഹൈറ്റില് അല്ലേ. അപ്പൊ നമ്മളെ ഈ ഒരു 5-3 ലക്ഷം എത്ര പറഞ്ഞ റേറ്റ്? 360,000 രൂപ മെറ്റീരിയൽ. മെറ്റീരിയൽ 360,000 രൂപ മെറ്റീരിയൽ വരുന്ന ഈ ഒരു ഫ്ലോറിലാണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ ചെറിയൊരു തരിപ്പുണ്ട്. വാർപ്പിന്റെ മുകളിൽ നിൽക്കുന്ന പോലെ അല്ല, ചെറിയൊരു തരിപ്പുണ്ടെങ്കിലും
പൈസന്റെ ഒരു കുറവുണ്ട്, നിങ്ങൾ മാക്സിമം ചുരുക്കി തന്നെ നോക്കിയിട്ടുണ്ട്. സംഗതി ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഒരു കൺസെപ്റ്റ് ഏതായാലും ഉഷാറായിക്കണ്. ഈ ഒരു ബാക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, മൊത്തത്തിൽ കോണിക്കൂടാണ്. ഇതിൽ കോണിക്കൂട് തന്നെയല്ലേ പറയല്, കോണിക്കൂടാണെങ്കിലും കോണിക്കൂടിന്റെ ഡോറാണെങ്കിലും ഇതൊക്കെ നമുക്ക് രണ്ട് സിമെന്റിന്റെ ഷീറ്റ്, അതിന്റെ സെന്ററിൽ മുക്കാലിഞ്ച് സ്ക്വയർ പൈപ്പ്, അതിന്റെ മുകളിൽ നേരെ സ്ക്രൂ ചെയ്തിട്ട് നേരെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇതിന്റെ ചെറിയൊരു പൈൻ്റെ കൊടുത്ത് ഡിസൈൻ ഒരു ഡോർ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഏതായാലും മുകളിലെ അവസ്ഥ ഇത്രയൊക്കെയാണ്. ഇതൊരു വരി ഒരു ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ട്. ലേറ്റ് ഓഫ് ആയോ, കറണ്ട് പോയതാണ്. ഇവിടെ കറണ്ട് പോയി. ആ കറണ്ട് ഉണ്ടാക്കാനുള്ള അതേ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അതിന് അതിനെന്തെങ്കിലും ഒരു മാർഗങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഏതായാലും ഉസാറാണ് വാങ്ങാൻ കഴിയില്ല. സെന്റിന് ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം ഒക്കെയാണ്. അഞ്ച് സെന്റ് ഭൂമിയിലെ, അഞ്ച് സെന്റ് ഭൂമിയിലാണ് ഇപ്പൊ വീടുള്ളത്. അഞ്ച് സെന്റ് ഭൂമിയില് ഈ ഒരു ചെറിയ വീട്, ചെറിയ കൊട്ടാരം. അതെ, നിങ്ങൾക്ക് കൊട്ടാരമാണ്. നമുക്കറിയാം, നമ്മൾക്ക് ഇതേമാതിരി ചെറിയ കൊട്ടാരം ഉണ്ടാവും നമ്മളാണെങ്കിൽ. ഓക്കെ, അപ്പൊ എത്ര രൂപ ഇതെന്ന് പറഞ്ഞാണി, എത്ര രൂപ ഇതിന് ഉണ്ടാക്കാനി? 360,000 രൂപ മെറ്റീരിയൽസ്. 360,000 രൂപ മെറ്റീരിയൽസ്, വെറും 360,000 രൂപക്ക് ഇതുപോലത്തെ ഒരു ടെറസ് ഉള്ള വീട്. അതും അതിന്റെ മുകളിൽ നിങ്ങളിപ്പോ രണ്ടു വർഷം മുന്നേ കേട്ടോ, രണ്ടു വർഷം മുന്നേ. ഇപ്പൊ ഞാൻ മെറ്റീരിയൽസിന്റെ വില കൂടിയോണ്ട് കൂടിയെന്നറിയില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, 60,000 ഉള്ളൂ. 60,000 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇടുമ്പോ കുറച്ച് നഷ്ടം തോന്നുന്നു. പക്ഷെ എന്താ പിന്നെ അതുപോലെ നിങ്ങളിപ്പോ ഇതിന്റെ മുകളിൽ ടെറസിൽ പറഞ്ഞല്ലോ, എത്ര 25 ആളോ എത്ര ഒറ്റ കേറി. ഈ വീട് വാർക്കണന്ന് മഴ പെയ്തപ്പോ പിള്ളേരൊക്കെ വളത്തിന്റെ മുകളിൽ കേറി വാർക്കണന്ന്. ഇത് ഈ വീട് എടുക്കണന്ന് അതിന് മുന്നേ ഈ വീട് ഉണ്ട്. ഇതിന്റെ പെങ്ങളെ വീടാണ്. അപ്പോ ഏകദേശം എത്ര ആയിപ്പോ ഈ വീട് എടുത്തിട്ട്? എടുത്തിട്ട് രണ്ടു വർഷം. എന്താ താമസമായിട്ട്? രണ്ടു വർഷം. എന്താ അനുഭവം ബാക്കിയുള്ളവരൊക്കെ? വളരെ സുഖം, വളരെ ഹാപ്പിയാണ്. എല്ലാവരും നല്ല അഭിപ്രായല്ലേ. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് വെറൈറ്റി? ഇനിയിപ്പൊന്നും ഉണ്ടാക്കില്ല. ഇതല്ലേ നിങ്ങളെ ഷീറ്റ്? ഇതല്ലേ നമ്മളെ ഷീറ്റ്? ഇതാണ് ഷീറ്റ്. ഇതിപ്പോ മുമ്പേ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് പീസ് ഇവിടെ വെച്ചതാണ്. ഈ ഒരു ലെങ്ത് ഇതിന് വരുന്നുള്ളൂ. ഈ ഒരു കട്ട് 8 mm അല്ലേ. 8 mm നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ്, ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച്, അതുപോലെ ചുമരിന്റെ ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഒരു ഷീറ്റും, അതുപോലെ ഇവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഈ ഇതേപോലത്തെ പ്ലെയിൻ ഷീറ്റ് ആയിരിക്കും കേട്ടോ. 1 meter എത്ര ലെങ്ത് ഉണ്ടാവും? 8.4 8.4 ഈ ഷീറ്റ് വരും. അതിന്റെ ഇടയിൽ കോൺക്രീറ്റ് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യുക, ഫില്ല് ചെയ്ത് അങ്ങനെ വെച്ച് ചുമരാണിത്. അതിന്റെ ഇടയിൽ ഫ്രെയിം കമ്പി ഉണ്ടാവും മുകളിലേക്ക് ലെങ്ത്. ഇനി എന്താ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്? നമുക്ക് ടാങ്ക് വെക്കാനേ, ടാങ്ക് വെക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയതാണ്. ലിറ്റർ ടാങ്ക് ഉണ്ട്, പിന്നെ സാധാരണ ഒരു ഡ്രമ്മും ഉണ്ട്. അത് എത്ര? 200 or 300? 200 liter. അപ്പൊ ടോട്ടൽ 700 liter ടാങ്ക് ഈ ഒരു ഇതിന് മുകളിൽ. ഇതിന്റെ മുകളിൽ നോക്കിയാൽ കോൺക്രീറ്റ് തന്നെയാണ്, ഫുള്ള് ഫുൾ കോൺക്രീറ്റ്. മോട്ടർ വെള്ളം നിറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട്. ആ ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ കഴിച്ചു. അതാണ്. എത്ര ഇതിൽ വെള്ളം ഉള്ളതെന്നൊക്കെ? അതെ, അപ്പൊ ഇതിൽ ഇത്ര വെള്ളമുള്ളൂ പകുതി. ഇതിൽ പകുതി വെള്ളമുള്ളൂ. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, അവിടുന്ന് ക്യാമറമാൻ അടിയിലാണ്. ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്ന് കാണാൻ ചിലപ്പോ ഒന്നും കഴിയില്ല. ഇതാ ഈ ഒരു കുപ്പി വെച്ചിട്ട് ഈ ഒരു സിസ്റ്റം നമ്മുടെ പേരയിൽ ഉണ്ടാക്കിയിട്ടോ. ഇതാ ആ ഒരു സിസ്റ്റം ആണ് ഇവിടെ വെച്ചത്. അതായത് വെള്ളത്തിന്റെ അളവ് പുറത്തുനിന്ന് നമുക്ക് നോക്കി കാണാൻ കഴിയും. മോട്ടർ ഓഫ് ആക്കണമെന്നുണ്ട്, പെട്ടെന്ന് തന്നെ മോട്ടർ ഓഫ് ആക്കാം. ഏതായാലും അടിപൊളി, നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് മൂപ്പര് എല്ലാ സാധനവും മൂപ്പര് ഉണ്ടാക്കിയാണ്. ഏതായാലും ഇല്ലേ, ഇനിയിപ്പോ ഇനിയിപ്പോ ഏതും വേറെ ആർക്കും നിങ്ങൾ ഉണ്ടാക്കാൻ കൊടുക്കോ? വേറെ ഏതെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലും അവസരം തരുമോ? ഭക്ഷണം പാകം ചെയ്തു ഞാൻ തന്നെയാണ്, താമസാക്കണം.
ഭക്ഷണം പാകം ചെയ്യണമെന്നും അതായത് ഞാനൊരു കാര്യം നിങ്ങൾ കുടിലിക്കലിന് ഹൗസ് വാർമിങ്ങിന് അതായത് കുടിലിക്കലിന് എത്ര നിങ്ങൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു അതാരുണ്ടാക്കി അവ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ബിരിയാണി മാസ്റ്റർ ആണ് അന്ന് പാല് കാച്ചിയത് ആരാ പാല് കാച്ചി നമ്മളെ വൈഫ് ആ കഴിച്ചില്ല ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മളെ നിങ്ങളെ പേര് പറയാൻ പറഞ്ഞില്ല പഠിച്ചവനെ എത്ര നേരമായിട്ട് നിങ്ങളെ പേര് പറഞ്ഞില്ല പേരെത്താ നമ്മള് മുഹമ്മദാണ്ട് പേര് പക്ഷെ വേൾഡിൽ അറിയപ്പെടുന്ന കുഞ്ഞുട്ടി വേൾഡിൽ അറിയപ്പെടുന്ന കുഞ്ഞുട്ടിയാണ് പക്ഷേ മുഹമ്മദാണ് പേര് സ്വദേശം കടങ്ങളൂരാണ് ആധാർ കാർഡിലൊക്കെ മുഹമ്മദ് എന്നും വേൾഡിൽ അറിയപ്പെടുന്നത് കുഞ്ഞുട്ടി അല്ലേ ആയിക്കോട്ടെ അപ്പോ നമ്മളെ കുഞ്ഞുട്ടിന്റെ പേരോടെ മേൽമുറി പുളിയക്കോട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കീശ്ശേരിയിലെ മേൽമുറി പുളിയക്കോട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ആ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ